രചന ഷംല ജഫർ. കലങ്ങിയ കണ്ണുകളും വീർത്ത കവിൾത്തടവുമായിട്ടാണ് അവളെന്നെ കാണാൻ വന്നത്. ആരോ മുട്ടുന്ന കേട്ട് കഥകുറന്നു ഓടിക്കേറി അവൾ സോഫയിലേക്ക് ചാഞ്ഞു. തിരികെ കഥകടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ തന്റെ ഷോൾ കൊണ്ട് കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എനിക്കൊരു തരം അറിയിപ്പാണ് ഉണ്ടായത്. അവളെ ആശ്വസിപ്പിക്കാനോ തലോടുവാനോ ഞാൻ ശ്രമിച്ചില്ല. പകരം നന്നായിട്ടൊന്ന് കരഞ്ഞോട്ടെ എന്ന് കരുതി അല്പം മാറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വന്നു. എൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചിരുന്നു. അത് അവൾക്ക് വലിയ ആശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഞങ്ങളുടെ അടുപ്പ് അങ്ങനെയാണല്ലോ. ഞാൻ അവളുടെ മുഖം കൈ കൊണ്ട് ഉയർത്തി. അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ചിരിച്ചു മാത്രം കാണാൻ ആഗ്രഹിച്ച എൻ്റെ കൂട്ടുകാരി. അവളുടെ കണ്ണുകളിലെ തിളക്കവും വെളിച്ചവും എങ്ങനെ കെട്ടുപോയെന്ന് ചിന്തിക്കവേ അവൾ പറഞ്ഞു തുടങ്ങി അവളുടെ വേദനയുടെ കഥ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആന്തലിനൊരു ശമനമായത്. അവളും അവനും തമ്മിലൊരു നിസ്സാരക്കാരി അവൾ മനസ്സിലിട്ട് ഊതിപ്പെരുപ്പിച്ച് ഒരു ഭൂകമ്പം പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം എല്ലാ കുടുംബത്തിലുള്ളതാണെന്നും നിനക്കത് പുതിയതായതുകൊണ്ടാണെന്നും അവൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടുത്തെ ഇന്നത്തെ കലാപം വിശദീകരിക്കാനായി ഉത്തമേട്ട് എറിഞ്ഞൊടിച്ച ഈ അടുത്തായി വാങ്ങിച്ച ചായ ഗ്ലാസിൻ്റെ അവസാന സ്മാരകങ്ങൾ എടുത്ത് കാണിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളിൽ നിന്നോർത്ത് അവൾ സ്വയം ലജ്ജിച്ചിരിക്കണം. ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് അവൾ അവളുടെ ഫ്ളാറ്റിലോട്ട് പോയത്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും സമയം കിട്ടാറില്ല. കുട്ടികളുടെ പിന്നാലെ ഓടി സമയം ഒരു കണക്കാവും. മോൻ കരഞ്ഞപ്പോൾ രാത്രി ഏട്ടൻ്റെ ഷർട്ട് ഇസ്തിരിയിട്ട് വെക്കാൻ പറ്റിയില്ല. മോൻ്റെ കൂടെ ഞാനും കിടന്നു. രാവിലെ ഒരു ജഗബുകയായിരുന്നു. മോൻ്റെ ഉണർന്നുള്ള കരച്ചിലും കുക്കറിൽ നിന്ന് വിസിൽ വരാത്തതും എത്ര തേച്ചിട്ടും ചുളിവ് നീരാത്തതുമൊക്കെയായി ആകെ സീനായി. ഓഫീസിലെ വണ്ടിയുടെ ഹോണും കയ്പ് കൂടിയ ചായയും കൂടി ആയപ്പോഴായിരിക്കണം ഏട്ടൻ്റെ നിയന്ത്രണം നഷ്ടമായത്. അതിലേക്ക് എൻ്റെ മുറിവുറുപ്പ് കൂടിയായപ്പോൾ ദാ കിടക്കണ ചായക്കോപ്പ താഴെ. പാവം. ഇനി വരുമ്പോൾ രാത്രി 10 മണി കഴിയും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പണികൾ ഓരോന്നായി തീർത്തുകൊണ്ടിരുന്നു. വേഗം നാളത്തേക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെച്ചേക്കാം. പിന്നെ ഇസ്തിരി പകുതിയായപ്പോഴേക്കും മോൻ ഉറക്കം വന്ന് ചിനുങ്ങാൻ തുടങ്ങി. മൂത്താൾ അച്ഛൻ വന്നിട്ട് ഉറങ്ങി. അവൻ എൻ്റെ അടുത്തായി വല്ലതും കളിച്ചിരിക്കും. മോനെ എടുത്ത് കഴുകി ഉടുപ്പൊക്കെ മാറ്റി ബെഡിൽ കിടത്തി. കിടന്നാൽ ഞാൻ പാൽ കൊടുക്കുക. ആ സമയം നമുക്ക് നടുവ് വീർത്താലോ? അല്ലെങ്കിലും കാണുന്നവർക്ക് പണിയൊന്നുമില്ലെങ്കിലും നമുക്കൊന്നിരിക്കാൻ പോലും നേരം കിട്ടാറില്ലല്ലോ. ഇവിടെ ആരുടെയും ഒച്ച അനക്കൊന്നില്ലെന്ന് ഓർത്താണ് ഉത്തമേട്ടൻ ഡോറ് തുറന്ന് വന്ന്. രാവിലത്തെ സംഭവത്തിൽ അയാൾക്ക് സങ്കടമുണ്ട്. എത്ര ചെയ്യരുതെന്ന് കരുതിയാലും തനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താണ് ചിന്തിച്ച് അയാൾ മുറിയിലേക്ക് നടന്നു. പാതി മയക്കത്തിലേക്ക് പോയ രജനി അയാൾ സ്നേഹപൂർവ്വം നോക്കി നിന്നു. അവളുടെ മുടികൾ മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഫാനിൻ്റെ കാറ്റുകൊണ്ടായിരിക്കണം അവളുടെ ദുപ്പട്ടയുടെ താഴ്ഭാഗം മുകളിലേക്ക് പൊന്തി. വെളുത്ത നാഭിയും പൊക്കിൽ ചൂഴിയും അയാളെ വികാരഭരിതനാക്കി. തൻ്റെ മുഖം അവളുടെ അടിവയറ്റിലേക്ക് ഊളിയിടാൻ തുടങ്ങുമ്പോഴാണ് മൂത്ത മോൻ കളിപ്പാട്ടത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് അമ്മയിലേക്ക് നോട്ടം വെച്ചത്. മോൻ കാണുമല്ലോ എന്ന് നാണിച്ച് അയാൾ ദുപ്പട്ട താഴ്ത്തിയിടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് മോൻ്റെ ചോദ്യം അയാളുടെ ചെവികളിലേക്ക് എത്തിയത്. എന്താ വച്ചാ? അമ്മയുടെ വയറിൽ കുറേ മുറിപ്പാടുകൾ. അപ്പോൾ മാത്രമായിരുന്നു അയാളത് ശ്രദ്ധിച്ച്. ഒരു നിമിഷം അയാളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. മോനെ ചേർത്ത് അയാൾ പറഞ്ഞു, മോനെ, നിങ്ങൾ രണ്ടാളെ അച്ഛനെ തരാൻ വേണ്ടി അമ്മ സഹിച്ച വേദനയുടെ അടയാളങ്ങളാണത്. പക്ഷേ എൻ്റെ മോൻ വേണ്ടി വന്നു, എനിക്കത് കാണിച്ചു തരാം. അത് പറയുമ്പോൾ അയാളുടെ മുഖം ലജ്ജാഭാരത്താൽ കുനിഞ്ഞിരുന്നു. അവളുടെ അടിവയറ്റിലെ സന്തോഷങ്ങൾ ഞാൻ നുകർന്നു. പകരം അവളുടെ ത്യാഗത്തിനൊരു തലോടൽ പോലും കൊടുക്കാനായില്ലല്ലോ എന്നയാൾ നാണിച്ചു. തൻ്റെ പൈതലിന് മാറിടത്തിൻ്റെ ചൂട് പകർന്ന് മയങ്ങുന്ന പ്രിയതമക്ക് നെറ്റിയിലെല്ലാം മധുരവും ചേർത്ത് രൂപ നൽകാൻ അയാളുടെ മനസ്സ് വെമ്പി. രചന ഷംല ജഫർ.